നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങ് ആസാമിൽ നിന്ന് ചില മോശം വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും ആസാമിൽ ചില ശുദ്ധികലശങ്ങളൊക്കെ നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടുത്തെ നമ്മുടെ മാമാമാധ്യമങ്ങളൊക്കെ മുമ്പ് കാശ്മീരിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ചില സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ അത് കത്തിച്ചതുപോലൊന്നും ഈ ആസാം വിഷയം ഇട്ട് കത്തിക്കുന്നില്ല കാലം മാറുന്നു ആൾക്കാരുടെ മനോഭാവം മാറുന്നു എന്നവർ മനസ്സിലാക്കുന്നു എന്ന് തോന്നുന്നു പിന്നെ ചില വീഡിയോ ഒക്കെ ഇട്ട് അവർ ആദ്യമൊന്ന് കത്തിക്കാൻ നോക്കിയെങ്കിലും വലുതായിട്ട് കത്തിയില്ല എന്തായാലും ഹേമന്ത് വിശ്വസർമ്മ എന്ന ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഈ ആളെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് യു പിയിലെ യോഗിയായിട്ട് കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്നാണ് അറിയ അറിയുന്നത് അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന അതായത് ആസാമിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വീണ്ടും മത്സരിച്ചു അവർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു എന്നിട്ടും ആ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ ഹേമന്ത് വിശ്വസർമ്മേനെ അവിടെ നിയോഗിച്ചത് അദ്ദേഹത്തിനാൽ അദ്ദേഹത്തിന് മാത്രമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മമതാ ബാനർജിയുടെ ബംഗാളിൽ നിന്ന് ആണ് എന്ന ഭാവനയെ ഇവിടെ ഒരുപാട് ബംഗ്ലാദേശികൾ വന്ന് ഒളിച്ചു താമസിക്കുന്നുണ്ട് കുടിയേറ്റക്കാരായിട്ടൊക്കെ അപ്പോൾ പിന്നെ ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ആസാമിൽ എത്രമാത്രം മാത്രം ബംഗ്ലാദേശികൾ കാണും എന്നൊന്ന് ഊഹിച്ചു നോക്കുക അവിടെയുള്ള പ്രാദേശികവാസികളുടെ ഒപ്പം തന്നെ ഇവർ ഇന്ത്യക്കാരാണ് എന്ന ഭാവേന കഴിയുന്നുണ്ട് അവർ ഒരു കൂട്ടമായിട്ട് തന്നെ വളരുന്നുണ്ടായിരുന്നു ആസാമിൻ്റെ കുറേ പ്രദേശങ്ങൾ അവർ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ വെടിവെപ്പ് പോലും വേണ്ടി വന്നാൽ പോലും ആ ഭരണകൂടം അതിന് മടിക്കില്ല എന്നാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ തെളിയിക്കുന്നത് കാശ്മീരിലും അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയതിനു ശേഷമാണ് കാശ്മീരിനെ പൂർണ്ണമായിട്ടും ഭീകരവാദ വിമുക്തമാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് പറ്റിയത് ഇതേ നയം തന്നെ ഒരുപക്ഷെ ആസാമിൻ്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ അനുവർത്തിച്ചേക്കാം എന്തായാലും യു പിയിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ഇവിടുത്തെ മലയാളിയായിട്ടുള്ള സിദ്ധിക്കാപ്പൻ എന്ന മുൻകാല പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകൻ കുത്തിത്തിരിപ്പുമായിട്ട് അവിടെ ചെന്ന് യോഗി യോഗിയും യോഗിയുടെ പോലീസും കൂടെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഇപ്പോൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം വല്ല കുരുവംശമോ പി ആർ സുനിലോ ഒക്കെ ആസാമിലോട്ട് വെച്ച് പിടിക്കാൻ അവിടെ ചെന്നാൽ അവിടെ ഹിമന്ത വിശ്വശർമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് ഓർക്കുക യോഗിയായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഏത് കുരുവംശമാണേലും അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ തൂക്കിയെടുത്ത് അകത്തിടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം അവിടോട്ട് പോകാനും അവിടെ കിടന്ന അഭ്യാസം ഇറക്കാനും ഇനി നാളെ ഭാരത് ബന്ധാണ് അതൊരു ഓളത്തിനങ്ങ് പറയുന്നുള്ളു ഭാരത് ബന്ദ് എന്ന് കേരളം പോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു ഹർത്താൽ പോലെയൊക്കെ വന്നേക്കാം എന്നാലും ഒരു ഭംഗിക്കിരിക്കട്ടെ ഭാരത് ബന്ദ് ഇനി നാളെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ലോക വിനോദസഞ്ചാര ദിനമാണ് ഈ ലോക വിനോദസഞ്ചാര ദിനത്തിൽ തന്നെ ഭാരത് ബന്ദ് വെക്കാൻ മാത്രം മന്ദബുത്തികൾ വേറെ ലോകത്ത് ഒരിടത്തും കാണത്തില്ല അല്ലെങ്കിൽ ബന്ധു വെക്കാൻ മാത്രം മന്ദബുത്തികൾ ലോകത്ത് ഒരിടത്തും കാണത്തില്ല നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രമേ കാണൂ പ്രത്യേകിച്ചും ഈ കേരളത്തിൽ വാളയാറിനപ്പുറം ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഈ ബന്ധു നടത്തുന്നവർക്കും അറിയാം എന്തായാലും അവർ നടത്തട്ടെ നാളെയാണ് ലോക വിനോദസഞ്ചാര ദിനവും ഇവിടെ ചിലവരുടെ ഭാരത് ബന്ധ അഥവാ വാളയാറിന് ഇങ്ങോട്ട് വാളയാറിന് ഇപ്പുറത്തേക്കുള്ള ഹർത്താൽ ഇനി ഞങ്ങളിവിടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു മന്ത്രിയാണ് പൊതുമരാമത്ത് മന്ത്രിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇത് കോവളത്ത് ബീച്ചിൽ നിൽക്കുന്നതാണ് ഇവിടെ മാസ്ക് ഇല്ലാതെ പോകുന്ന സാധാരണക്കാരനെ പിടിച്ച് പെറ്റി അടിക്കുകയാണ് വലിയ പെറ്റിയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം ഒരാൾ പോലും മാസ്ക് വെച്ചിട്ടില്ല എന്നാണ് ഇത് പണ്ടാട്ടാണ്ട് പറഞ്ഞതുപോലെ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ അമ്മായിക്ക് അടുപ്പിലുമാവാം മരുമകന് കടപ്പുറത്തുമാവാം എന്ന് പറഞ്ഞ പോലെയാണ് ഇവർക്കൊക്കെ എന്തുവാ പ ആര് ചോദിക്കാൻ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനഞ്ച് ദശാംശം നാല് ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ കോവിഡ് പോയിട്ടില്ല എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്